लॉजिस्टिक्स एंड सप्लाई चेन मैनेजमेंट पार्ट 8। फिजिकल डिस्ट्रीब्यूशन इज कंसर्न्ड विद द फिजिकल मूवमेंट ऑफ गुड्स फ्रॉम द प्रोड्यूसर टू द कंस्यूमर। നമ്മൾക്കറിയാവുന്നതാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലേക്ക് പ്രോഡക്ട്സ് മൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അതായത് ഫിസിക്കലി നമ്മളൊരു ഗുഡ്സിനെ മൂവ് ചെയ്യുകയാണ്, അത് പ്രൊഡ്യൂസറിൽ നിന്നും, അതായത് മാനുഫാക്ചർ ചെയ്ത പ്രോഡക്ട്സ് പ്രൊഡ്യൂസറിൽ നിന്നും അല്ലെങ്കിൽ ആ ഫേമിൽ നിന്നും കസ്റ്റമേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ്. ദെൻ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി. മാർക്കറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റീസ് വിച്ച് ഫെസിലിറ്റേറ്റ്സ് സെയിൽസ് ഓഫ് ഗുഡ്സ്, അല്ലേ, ഗുഡ്സിൻ്റെ സെയിലിനെ ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാലോ, ഗുഡ്സിനെ മാർക്കറ്റ് ചെയ്യുക, അതിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, കസ്റ്റമേഴ്സിന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ദെൻ ആൻഡ് എ മേജർ കമ്പോണൻ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. ഇവിടെ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്, പല പ്രാവശ്യം പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. മെയിനായിട്ട് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ്, ഈ നാല് കമ്പോണൻസ് വരുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ്. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സിലെ ഒരു മേജർ കമ്പോണൻ്റാണ് ഡിസ്ട്രിബ്യൂഷൻ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഒരു പാർട്ടാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ഹെൽപ്പ് ഇൻ എഫിഷ്യൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ. അപ്പോൾ പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലേക്ക് എത്തുന്ന ഗുഡ്സ് എത്തുന്ന ഒരു പ്രോസസ്സാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ എഫിഷ്യൻ്റായിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസറിൽ നിന്നും കസ്റ്റമറിലേക്ക് ഗുഡ്സ് എത്താനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. സച്ച് ആസ് ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ഇൻവെൻറ്ററി കൺട്രോൾ, ഓർഡർ പ്രോസസ്സിംഗ്, മാർക്കറ്റ് ഫോർകാസ്റ്റിംഗ്, പാക്കേജിംഗ്, പ്ലാന്റ് ആൻഡ് വെയർഹൗസ് ലൊക്കേഷൻ ആൻഡ് കസ്റ്റമർ സർവീസ്. അപ്പോൾ പ്രൊഡ്യൂസറിൽ നിന്നും കസ്റ്റമറിലേക്ക് ഗുഡ്സ് എത്തുന്ന ആ ഒരു പ്രോസസ്സിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതായത് ട്രാൻസ്പോർട്ടേഷൻ, ഗുഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അതിനെ സ്റ്റോർ ചെയ്യുക, അതായത് വെയർഹൗസിംഗ്. ദെൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെയർഹൗസിലേക്ക് മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യാനുള്ള ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത്, അതിൻ്റെ റിസോഴ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. ദെൻ ഇൻവെൻ്ററി കൺട്രോൾ, സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക. ദെൻ ഓർഡർ പ്രോസസ്സിംഗ് നമുക്കറിയാവുന്നതാണ്. ദെൻ മാർക്കറ്റ് ഫോർകാസ്റ്റിംഗ്, മാർക്കറ്റിലെ ഡിമാൻഡ്സിനെയൊക്കെ ഫോർകാസ്റ്റ് ചെയ്യുക. ദെൻ പാക്കേജിംഗ്, പ്ലാന്റ്, വെയർഹൗസ് ലൊക്കേഷൻ, കസ്റ്റമർ സർവീസ്, ഇത്തരം കാര്യങ്ങളാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. ദെൻ ഫിലിപ്പ് കോട്ട്ലറിൻ്റെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻവോൾവ്സ് പ്ലാനിംഗ്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ ഫിസിക്കൽ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഫൈനൽ ഗുഡ്സ് ഫ്രം ദ പോയിൻ്റ് ഓഫ് ഒറിജിൻ ഓഫ് യൂസ് ടു മീറ്റ് കസ്റ്റമർ നീഡ്സ് അറ്റ് എ പ്രോഫിറ്റ്. അപ്പോൾ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ആക്ടിവിറ്റീസാണ് പറയുന്നത് പ്ലാനിംഗ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ. എന്തിനെയാണ് പ്ലാനും ഇംപ്ലിമെൻറ്റും കൺട്രോളും ചെയ്യുന്നത്? ഫിസിക്കൽ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സിനെയും അതുപോലെ തന്നെ മെറ്റീരിയൽസിനെയും, ഇത് രണ്ടും വരുന്നുണ്ട് അല്ലേ, റോ മെറ്റീരിയൽസിനെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഫേമിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സ്, അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഫേമിൽ നിന്നും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സ്, ഇതിനെ രണ്ടിനെയും പ്ലാൻ ചെയ്യുക, ഇംപ്ലിമെൻ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഫ്രം ദ പോയിൻ്റ് ഓഫ് ഒറിജിൻ ടു മീറ്റ് കസ്റ്റമർ ഡിമാൻഡ്സ്. കസ്റ്റമർ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവോടുകൂടിയും അതുപോലെ തന്നെ പ്രോഫിറ്റ് അറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവും കൂടിയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ദെൻ There are some objectives of physical distribution. Physical distribution have two broad objectives. Main aayittu rendu objectives aanu physical distribution il varunathu. Customer satisfaction and profit maximization. Okay. Apart from this, there are other objectives too. A satisfied customer is the biggest asset of a company. And a firm can provide satisfaction to customers by making available right quantity of right goods at right place and right time at lowest cost. അപ്പോൾ മെയിനായിട്ട് രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞത്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും പ്രോഫിറ്റ് മാക്സിമൈസേഷനും. ഇത് കൂടാതെ തന്നെ പല ഒബ്ജക്റ്റീവ്സും ഒരു കമ്പനിക്കുണ്ട്. അതുപോലെ തന്നെ
ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും പ്രോഫിറ്റ് മാക്സിമൈസേഷനുമാണ്. ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ബിഗസ്റ്റ് അസറ്റായിട്ടാണ് കാണുന്നത്. കാരണം ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമർ എപ്പോഴും ആ കമ്പനിക്ക് ഒരു അസറ്റായിരിക്കും. അവർ ഒരു ലോയൽ കസ്റ്റമർ ആയിരിക്കും, എപ്പോഴും അവരുടെ പ്രൊഡക്ട്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ദെൻ എ ഫേം ക്യാൻ പ്രൊവൈഡ് സാറ്റിസ്ഫാക്ഷൻ ടു കസ്റ്റമേഴ്സ് ബൈ മേക്കിംഗ് അവൈലബിൾ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം, ലോവസ്റ്റ് കോസ്റ്റ്. നമുക്കറിയാവുന്നതാണ് അല്ലേ, നമ്മൾ എപ്പോഴാണ് ഒരു പ്രൊഡക്റ്റിനോട് സാറ്റിസ്ഫൈഡ് ആവുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു ഫേമിനോട് സാറ്റിസ്ഫൈഡ് ആവുന്നത്? അവരുടെ പ്രൊഡക്റ്റ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവണം, നമ്മൾ ആവശ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയിലായിരിക്കണം, ക്വാളിറ്റി ഉണ്ടാവണം, ദാറ്റ് ഇസ് മസ്റ്റ്. ദെൻ റൈറ്റ് പ്ലേസ്, നമ്മൾക്ക് കറക്റ്റ് ലൊക്കേഷനിൽ അവൈലബിൾ ആയിരിക്കണം അല്ലേ. പിന്നെ ലോവസ്റ്റ് കോസ്റ്റിലും കിട്ടണം. ഇതൊക്കെ ഈ കമ്പോണൻസ് ഒക്കെ മാച്ച് ചെയ്താൽ മാത്രമേ ഒരു കസ്റ്റമർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. ദെൻ പ്രോംപ്റ്റ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡിസ്ട്രിബ്യൂഷൻ എൻഹാൻസസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ പ്രോംപ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം, അതായത് കറക്റ്റ് ടൈമിൽ നമ്മൾ പറഞ്ഞു ലോവസ്റ്റ് കോസ്റ്റ്, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം അല്ലേ. അപ്പോൾ പ്രോംപ്റ്റായിട്ട് കറക്റ്റായിട്ട് ഡിലേ ഒന്നും വരാതെ തന്നെ, അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിക്ക് ഹാം ഒന്നും വരാത്ത രീതിയിൽ തന്നെ പ്രൊഡക്റ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിനുള്ള ഒരു മെയിൻ കമ്പോണൻറ്റ്. ദെൻ അറ്റ് ദ സെയിം ടൈം ബൈ ഓഫറിംഗ് ബെറ്റർ സർവീസ് അറ്റ് ലോവസ്റ്റ് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ദ ഫേം ക്യാൻ അട്രാക്ട് അഡീഷണൽ കസ്റ്റമേഴ്സ് ആൻഡ് മേക്ക് മോർ പ്രോഫിറ്റ്സ്. നമ്മൾക്കറിയാവുന്നതാണ് ബെറ്റർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രൊഡക്റ്റിന് ആഫ്റ്റർ സെയിൽ സർവീസസ് ഇല്ല, അതുപോലെ തന്നെ അതിനെന്തെങ്കിലും ഡാമേജസ് വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാനുള്ള ഒരു സർവീസ് പ്രൊവൈഡിങ് ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ആ കമ്പനിയുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കുറവായിരിക്കും, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. മറിച്ച് ബെറ്റർ കസ്റ്റമർ സപ്പോർട്ടും സർവീസും ഉള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഡിമാൻഡ് കൂടുകയും ചെയ്യും, സെയിൽസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, ആൻഡ് ഇറ്റ് ലീഡ്സ് ടു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഓക്കെ, ദിസ് ക്യാൻ ബി ഡൺ ബൈ ഇംപ്രൂവിംഗ് ദ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റീസ്. അപ്പോൾ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റീസ് കൂടുതൽ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും ചെയ്താൽ മാത്രമേ ഇങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനും അതിലൂടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. എ ഫേം ക്യാൻ ബ്രിങ് ഇൻ എക്കോണമി വിച്ച് വിൽ ഹാവ് ആൻ എഫക്റ്റ് ഓൺ പ്രോഫിറ്റ് മാർജിൻ, ദാറ്റ് ഇസ് ബൈ ലോവറിംഗ് ദ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് പ്രോഫിറ്റ് പൊസിഷൻ വിൽ ബി ഇംപ്രൂവ്ഡ്. അപ്പോൾ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും ചെയ്യുന്ന ഒരു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിലൂടെ എന്ത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും? പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കുറവാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ, നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, എന്താണ് സെയിൽസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ളൊരു ഇക്വേഷൻ, കോസ്റ്റിലെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സെയിൽസ് പ്രൈസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് കോസ്റ്റും പ്രോഫിറ്റും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള പ്രൈസ് ആണല്ലോ. അതായത് ഒരു പ്രൊഡക്റ്റിന് നമ്മൾക്ക് വരുന്ന കോസ്റ്റ്, അതിൻ്റെ കൂടെ നമ്മൾ ഒരു പ്രോഫിറ്റ് മാർജിൻ കൂടെ ആഡ് ചെയ്തിട്ടാണ് സെയിൽസ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇതിൽ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കോസ്റ്റ് കുറയ്ക്കണം. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് കോസ്റ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ അതിന് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്, കാരണം സെയിൽസ് പ്രൈസ് സെയിം തന്നെയായിരിക്കും. സോ ഇതിലൂടെ അപ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കോസ്റ്റ് കുറയുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മെയിനായിട്ടുള്ള 3-4 ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ പറയുന്നത്. ടു മേക്ക് അവൈലബിൾ ദ റൈറ്റ് ഗുഡ്സ് ഇൻ റൈറ്റ് ക്വാണ്ടിറ്റി അറ്റ് റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ് അറ്റ് ലോവസ്റ്റ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞതാണ് റൈറ്റ് പ്രോഡക്റ്റ്, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് ക്വാളിറ്റിയിൽ, കറക്റ്റ് ആവശ്യമായിട്ടുള്ള ടൈമിൽ, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ലൊക്കേഷനിൽ ലോവസ്റ്റ് കോസ്റ്റിലുള്ള പ്രോഡക്ട്സ് അവൈലബിൾ ആക്കുകയാണെങ്കിൽ അത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. ടു അച്ചീവ് മിനിമം ഇൻവെൻ്ററി ലെവൽ ആൻഡ് സ്പീഡ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് കറക്റ്റ് ഡെലിവറി ചെയ്യുന്ന, കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അവർക്ക് അതിനെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, വെയർ ഹൗസിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ അവിടെ എന്താണ് സ്പീഡ് ട്രാൻസ്പോർട്ടേഷനും ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ടു എസ്റ്റാബ്ലിഷ് പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് ബൈ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റീസ്. നേരത്തെ പറഞ്ഞതാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റീസിൻ്റെ കോസ്റ്റ് കുറച്ചുകൊണ്ട് അതിൻ്റെ പ്രൈസ് ലോവർ ചെയ്യാനും, അതായത് ലീസ്റ്റ് കോസ്റ്റിന് നമുക്ക് ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിലൂടെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ടു ഗെയിൻ
competitive advantage over rivals by performing customer service more efficiently. അപ്പോൾ കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആയിരിക്കും ആ കമ്പനിക്ക്. കറക്റ്റായിട്ട് കസ്റ്റമേഴ്സ് സർവീസസ് കൊടുക്കുകയാണ്, ആഫ്റ്റർ സെയിൽസ് സർവീസസ് ആണെങ്കിലും വാല്യൂ ആഡഡ് സർവീസസ് ആണെങ്കിലും കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ അവരുടെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ കോമ്പറ്റേറ്റീവ് ആക്ടിവിറ്റീസിൽ നിന്നും നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മൾ ആഫ്റ്റർ സെയിൽസ് സർവീസസ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് ആയിരിക്കും കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ദെർ ആർ ഫൈവ് കമ്പോണൻസ് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾക്കറിയാവുന്നതാണ് ഓർഡർ പ്രോസസ്സിങ്. ഓർഡർ പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ ഓർഡേഴ്സ് റിസീവ് ചെയ്യുക, ദെൻ സ്റ്റോറേജ് ആൻഡ് വെയർഹൗസിങ്, പ്രോഡക്ട്സിന് സ്റ്റോർ ചെയ്യുക, വെയർഹൗസ് ചെയ്യുക, അതായത് അതിന് സ്റ്റോറേജ് ഫെസിലിറ്റി കീപ്പ് ചെയ്യുക, ദെൻ ഇൻവെൻ്ററി കൺട്രോൾ, ഈ സ്റ്റോക്കിന് കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക, ദെൻ മെറ്റീരിയൽ ഹാൻഡ്ലിങ്, പിന്നെ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ. അങ്ങനെ ഫൈവ് കമ്പോണൻസ് ആണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനുള്ളത്. ഫസ്റ്റ് കമ്പോണൻസ് ഇസ് ഓർഡർ പ്രോസസ്സിങ്. ഓർഡർ പ്രോസസ്സിങ് ഇസ് എ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് എനി ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റി. നമുക്കറിയാവുന്നതാണ് അല്ലേ, ഓർഡർ പ്രോസസ്സ് ചെയ്യുക അല്ലെങ്കിൽ ഓർഡർ കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ആക്ടിവിറ്റി. ദെൻ ഓർഡർ പ്രോസസ്സിങ് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ലൈക്ക് റിസീവിംഗ് ദ ഓർഡർ. ശരിയാണ്, റിസീവിംഗ് ദ ഓർഡർ, ഫസ്റ്റ് തന്നെ ഓർഡർ റിസീവ് ചെയ്യുക, ദെൻ ഹാൻഡ്ലിംഗ് ദ ഓർഡർ, കറക്റ്റായിട്ട് ഓർഡർ ഹാൻഡിൽ ചെയ്യുക, ഏതൊക്കെ മെറ്റീരിയൽസാണ്, ഏതൊക്കെ ക്വാണ്ടിറ്റിയിലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്, ഡെലിവറി ടൈം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക. ദെൻ ഗ്രാൻഡിങ് ക്രെഡിറ്റ്, അതായത് ക്രെഡിറ്റ് അവൈലബിൾ ആക്കുക, ദെൻ അതായത് പേയ്മെൻറ്റ് ഫെസിലിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻവോയ്സിങ്, അപ്പോൾ ഇൻവോയ്സസ് കീപ്പ് ചെയ്യുക, അതായത് പർച്ചേസ് ഇൻവോയ്സ്, സെയിൽസ് ഇൻവോയ്സ് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെയുള്ള ഇൻവോയ്സസ്, ആ സ്ലിപ്പ്, പേയ്മെൻറ്റ് സ്ലിപ്പും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുക. ഡിസ്പാച്ചിങ്, പ്രോഡക്റ്റ് അവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യുക, കളക്ടിങ് ബിൽസ്, ബിൽസ് കളക്ട് ചെയ്യുക, അതായത് പേയ്മെൻറ്റ് സ്വീകരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഓൾറെഡി എന്താണ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ ഇൻവോയ്സസ് കീപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓർഡർ പ്രോസസ്സിങ്ങിൽ വരുന്നത്. Each customer expect that the order placed by him is implemented without delay and as per the specification of the order. നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മളുടെ ഓർഡർ ഡിലേ ഒന്നും ഇല്ലാതെ തന്നെ ആ കറക്റ്റ് പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ എത്തും. അതുപോലെ തന്നെ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണോ നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കാം, അല്ലെങ്കിൽ കാർഡ് പേയ്മെൻ്റ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാർഡിൻ്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ പല ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു ആ സ്പെസിഫിക്കേഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ഓർഡർ പ്രോസസ്സ് ചെയ്യും എന്നുള്ളതാണ് കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്നത്. ദസ് ഓർഡർ പ്രോസസ്സിങ് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഓർഡർ പ്രോസസ്സിങ് എന്നുള്ള ഒരു ആക്ടിവിറ്റി ഫസ്റ്റ് ആക്ടിവിറ്റിയാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റിയാണ്. മാർക്കറ്റ് ഷുഡ് മേക്ക് എഫേർട്ട് ടു മെയിൻറ്റെയിൻ ദ ഓർഡർ സൈക്കിൾ ടൈം, ദാറ്റ് ഇസ് ദ ടൈം പീരിയഡ് ബിറ്റ്വീൻ ദ ടൈം ഓഫ് പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഓർഡർ ബൈ ദ കസ്റ്റമർ ടു ദ ടൈം ഓഫ് അറൈവൽ ഓഫ് ഗുഡ്സ് അറ്റ് ഹിസ് ഡെസ്റ്റിനേഷൻ. ഓർഡർ സൈക്കിൾ ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാനായിട്ട് മാർക്കറ്റർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഓർഡർ സൈക്കിൾ ടൈം എന്ന് പറയുന്നത് കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്യുന്ന ആ ടൈം തൊട്ട് അത് ഡിസ്പാച്ച് ചെയ്യുന്ന, ഡിസ്പാച്ച് ചെയ്ത് കസ്റ്റമറുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരെയുള്ള ആ ഒരു ടൈം കീപ്പ് ചെയ്യുക, ആ ടൈം മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ദെൻ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഷുഡ് ബി ലേഡ് ഡൗൺ ഫോർ പ്രോസസ്സിങ് ഓഫ് ഓർഡർ. സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും ഒരു ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നത്. എന്താണ് അവിടെ വരുന്ന പ്രൊസീജിയേഴ്സ്? ഫസ്റ്റ് തന്നെ ഓർഡർ നമ്മൾ റിസീവ് ചെയ്യുന്നു, പിന്നെ എന്താണ് അതിൻ്റെ ഇൻവോയ്സും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നു, പേയ്മെൻറ്റ്സ് സ്വീകരിക്കുന്നു, അതിന് എന്താണ് ഓർഡർ പ്ലേസ് ചെയ്തതായിട്ട് പറയുന്നു, ദെൻ അതിന് ഡിസ്പാച്ച് ചെയ്തതായിട്ട് പറയുന്നു, പ്രോസസ്സിങ് നടക്കുന്നതായിട്ട് പറയുന്നു, അങ്ങനെ അതിന് കുറേ സ്റ്റേജസ് ഉണ്ട്. ആ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഓർഡർ പ്രോസസ്സിങ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് സ്റ്റോറേജ് ആൻഡ് വെയർഹൗസിങ്. Storage means making proper arrangement for retaining the goods in proper condition till they are demanded by customer. Customers demand cheyina aa time il thanne ee products deliver cheya ennulla oru motive odu koodi products ne store cheythu vekkuna allengil warehouse cheyina oru process aanu storaging ennulladond uddeshikkunnathu. There are many products which are seasonally produced but are used throughout the year. They can be stored and later released. Appo chela products undu produce cheynathu seasonally aayirikkum but adu throughout the year nammal adine
സെയിൽ ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ്, ചില ഫ്രൂട്ട്സ് നമുക്ക് സീസണലി ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്, പക്ഷേ അതിൻ്റെ പൾപ്പും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഒരു എക്സാമ്പിളാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് സീസണലി ആയിരിക്കും പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷേ നമ്മളത് ത്രൂ ഔട്ട് ദ ഇയർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിമിലർലി ദർ ആർ പ്രൊഡക്ട്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ത്രൂ ഔട്ട് ദ ഇയർ ബട്ട് ആർ സീസണലി യൂസ്ഡ് ലൈക്ക് അംബ്രല്ല, ഫാൻസ്, ഹീറ്റേഴ്സ് എക്സെട്ര. അപ്പോൾ അതിൻ്റെ തന്നെ കോൺട്രറി ആയിട്ട് വരുന്നത് ചില ഐറ്റംസ് ഉണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ത്രൂ ഔട്ട് ദ ഇയർ, നമ്മൾ എപ്പോഴും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് യൂസ് ചെയ്യുന്നത് സീസണലി ആയിരിക്കും. അതായത് അംബ്രല്ല പ്രൊഡക്ഷൻ എപ്പോഴും നടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ മെയിൻ യൂസേജ് വരുന്നത് റെയ്നി സീസൺസിലായിരിക്കും. അതുപോലെ തന്നെ ഫാൻസും അതുതന്നെ, ഫാന്, ഹീറ്റേഴ്സ്. ഫാനാണെങ്കിൽ എന്താണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഹോട്ട് സീസണിലാണ് അല്ലേ. അതുപോലെ തന്നെ ഹീറ്റേഴ്സ് വിൻ്റർ സീസണിലായിരിക്കും യൂസേജ് വരുന്നത്, പക്ഷേ ഇതൊക്കെ ത്രൂ ഔട്ട് ദ ഇയർ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, യൂസ് ചെയ്യുന്നത് സീസണലായിട്ടായിരിക്കും. ഓക്കെ, ഹിയർ ഓൾസോ സ്റ്റോറിങ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ. അപ്പോൾ സ്റ്റോറിങ് ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട്. അതായത് ത്രൂ ഔട്ട് ദ ഇയർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റംസും അതുപോലെ തന്നെ സീസണലി പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് ത്രൂ ഔട്ട് ദ ഇയർ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണെങ്കിലും ഇതിനൊക്കെ സ്റ്റോറേജ് ഫെസിലിറ്റി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് ഫെസിലിറ്റി അല്ലെങ്കിൽ സ്റ്റോറേജ് വെയർഹൗസിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. സ്റ്റോറേജ് റെഡ്യൂസസ് ദ നീഡ് ഫോർ ഇൻസ്റ്റൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ വിച്ച് ഇസ് ഡിഫിക്കൽട്ട് ആൻഡ് കോസ്റ്റ്ലി. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ, നമ്മളൊരു ഓർഡർ വരുന്ന സമയത്ത് ആ ഒരു ഐറ്റത്തിന് എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്ത് ആ ഓർഡർ ചെയ്യുന്ന പ്ലേസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഡിലേ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ. ഇപ്പോൾ തന്നെ ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ 7 ഡേയ്സിലൊക്കെയാണ് ഡെലിവറി വരുന്നത്. അപ്പോൾ ആ ടൈം ലാഗ് ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന ആ ഒരു പ്രോസസ്സിലോ അല്ലെങ്കിൽ അംബ്രല്ല അതുപോലുള്ള സാധനങ്ങൾ നമുക്ക് നേരത്തെ പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രമേ ആ ഡിമാൻഡ് വരുമ്പോൾ സെയില് കൂട്ടിയിട്ട് നമുക്ക് പ്രോഫിറ്റ് കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ വെയർഹൗസിംഗ് പ്രൊവൈഡ്സ് ദ സ്റ്റോറേജ് ഫംഗ്ഷൻ. വെയർഹൗസിങ്ങിലൂടെയാണ് നമ്മൾ ആ സ്റ്റോറേജ് എന്നുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത്, കാരണം വെയർഹൗസിലാണ് നമ്മൾ പ്രൊഡക്റ്റ്സ് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ പ്ലേസസ് വേർ ദ ഗുഡ്സ് ആർ സ്റ്റോർഡ് ഇസ് നോൺ ആസ് വെയർഹൗസസ്. നമുക്കറിയാവുന്നതാണ് ഗുഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്ലേസിനെയാണ് വെയർഹൗസ് എന്ന് പറയുന്നത്. ഗുഡ്സ് ആർ സ്റ്റോർഡ് ഇൻ വെയർഹൗസസ് ടു ബി റിലീസ്ഡ് ഇൻ ടൈം ഓഫ് ഡിമാൻഡ്. എപ്പോഴാണോ ഡിമാൻഡ് വരുന്നത് ആ ടൈമിലാണ് നമ്മൾ വെയർഹൗസിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഗുഡ്സ് റിലീസ് ചെയ്യുന്നത്. എപ്പാർട്ട് ഫ്രം സ്റ്റോറിംഗ് ഫംഗ്ഷൻ, വെയർഹൗസിംഗ് ഓൾസോ പെർഫോം അതർ ഫംഗ്ഷൻസ് ലൈക്ക് മാർക്കറ്റിംഗ്, അസംബ്ലിംഗ് ഓഫ് ഗുഡ്സ്. അപ്പോൾ സ്റ്റോറിംഗ് എന്നുള്ള ഫംഗ്ഷൻ മാത്രമല്ല വെയർഹൗസ് പെർഫോം ചെയ്യുന്നത്. എന്തൊക്കെയാണ്? മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, അസംബ്ലിംഗ് ഓഫ് ഗുഡ്സ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഫെസിലിറ്റേറ്റ്സ് സെയിൽസ് ഓഫ് ഗുഡ്സ്. അപ്പോൾ അവിടെ നിന്ന് സെയിൽസ് വരുന്ന ടൈമിൽ ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗുഡ്സ് അസംബിൾ ചെയ്യുന്നുണ്ട്. അസംബ്ലിംഗ് എന്ന് പറയുമ്പോൾ ഗുഡ്സിൻ്റെ ഇപ്പോൾ പല ക്വാണ്ടിറ്റീസ് ആയിട്ടായിരിക്കും പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി ഓർഡർ അനുസരിച്ച് അതിനെ ഡിസ്പാച്ച് ചെയ്യുക, അതിനെ അസംബിൾ ചെയ്യുക, അതിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്യുക, ഓർഡർ പ്രോസസ്സ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ദർ ആർ ടു ടൈപ്സ് ഓഫ് വെയർഹൗസസ്. ഏതൊക്കെയാണ്? സ്റ്റോറേജ് വെയർഹൗസസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വെയർഹൗസസ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള വെയർഹൗസുകളാണ് ഉള്ളത്, ഒന്ന് സ്റ്റോറേജ് വെയർഹൗസസ്, അതുപോലെ തന്നെ രണ്ടാമത്തത് ഡിസ്ട്രിബ്യൂഷൻ വെയർഹൗസസ്. ആ പേരിൽ നിന്ന് തന്നെയുണ്ട് അല്ലേ. സ്റ്റോറേജ് വെയർഹൗസസ് ഹെൽപ്സ് ഇൻ സ്റ്റോറിംഗ് ദ ഗുഡ്സ് ഫോർ ലോങ് ആൻഡ് മീഡിയം പീരീഡ് ഓഫ് ടൈം ടു എൻഷുർ മാച്ചിങ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാച്ച് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഡിമാൻഡ് വരുന്ന ആ ടൈമിൽ തന്നെ സപ്ലൈ ചെയ്യുക എന്നുള്ള മോട്ടീവോടുകൂടി പ്രൊഡക്ട്സ് ലോങ് പീരിയഡിലേക്കോ അല്ലെങ്കിൽ മീഡിയം പീരിയഡിലേക്കോ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് സ്റ്റോറേജ് വെയർഹൗസസ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ വെയർഹൗസസ് ഫെസിലിറ്റേറ്റ്സ് അസംബ്ലിംഗ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ഇവിടെ ഷോർട്ട് പീരിയഡിലേക്ക് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള മോട്ടീവോടുകൂടി വെയർഹൗസിൽ സ്റ്റോർ ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ വെയർഹൗസസ്. അപ്പോൾ സ്റ്റോറേജ് വെയർഹൗസസ് എന്ന് പറയുമ്പോൾ ലോങ് ടേം അല്ലെങ്കിൽ മീഡിയം ടേം ആക്ടിവിറ്റിയാണ്. ഡിസ്ട്രിബ്യൂഷൻ വെയർഹൗസസ് എന്ന് പറയുമ്പോൾ ഷോർട്ട് പീരിയഡിലേക്ക് വേണ്ടിയിട്ട് ഡിസ്പാച്ച് ചെയ്യുന്ന സമയത്തേക്ക് വേണ്ടി മാത്രം, അത് അസംബിൾ ചെയ്യാനായിട്ട് ഓർഡേഴ്സ് പല ഐറ്റംസും
ചിലപ്പോൾ കമ്പൈൻ ചെയ്തുകൊണ്ടായിരിക്കും ഒരു കൺസ്യൂമർ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ആ പല പ്രോഡക്ട്സിനെ ഒരു പാക്കേജായിട്ട് കമ്പൈൻ ചെയ്ത് അസംബിൾ ചെയ്ത് അതിനെ ഡിസ്പാച്ച് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ഡിസ്ട്രിബ്യൂഷൻ വെയർഹൗസിൽ വരുന്നത്. ദ ക്യാൻ ഓൾസോ ബി സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ്. അപ്പോൾ സ്റ്റോറേജ് വെയർഹൗസിങ് രണ്ട് തരത്തിലുണ്ടാവും, ഡീസെൻട്രലൈസ്ഡ് ഉണ്ടാവും, സെൻട്രലൈസ്ഡ് ഉണ്ടാവും. സെൻട്രലൈസ് എന്ന് പറയുമ്പോൾ ലൊക്കേറ്റഡ് നിയർ ഫാക്ടറി, ഏതാണോ ഫാക്ടറി അതിൽ അതിൻ്റെ നിയർ ആയിട്ടായിരിക്കും വെയർഹൗസസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ലൊക്കേറ്റഡ് നിയർ മാർക്കറ്റ്, അതായത് ഫുൾ നമ്മൾക്ക് എവിടെയൊക്കെയാണോ സെയിൽസ് നടക്കേണ്ടത് ആ മാർക്കറ്റ് അതിൻ്റെ നിയർ ആയിട്ടായിരിക്കും ഈ ഒരു വെയർഹൗസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ഇൻവെൻ്ററി കൺട്രോൾ. ഇൻവെൻ്ററി കൺട്രോൾ റെഫേഴ്സ് ടു എഫിഷ്യൻ്റ് കൺട്രോൾ ഓഫ് ഗുഡ്സ് സ്റ്റോർഡ് ഇൻ വെയർഹൗസസ്. വെയർഹൗസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗുഡ്സിനെ മാനേജ് ചെയ്യുക, എഫിഷ്യൻ്റായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റിയാണ് ഇൻവെൻ്ററി കൺട്രോളിൽ വരുന്നത്. മെയിൻറ്റെയിനിങ് ആഡിക്വേറ്റ് ലെവൽ ഓഫ് ഇൻവെൻ്ററി ഇസ് വെരി എസെൻഷ്യൽ ഫോർ സ്മൂത്ത് ഫ്ലോ ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ സ്മൂത്ത് ഫ്ലോയ്ക്ക്, അതായത് ബിസിനസ്സിൻ്റെ സ്മൂത്ത് ഫ്ലോ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കറക്റ്റായിട്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ആഡിക്വേറ്റ് ഇൻവെൻ്ററി കറക്റ്റ് ടൈമിൽ തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടാവണം. അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്താൽ മാത്രമേ ആ ബിസിനസ് ഫംഗ്ഷൻസ് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുകയുള്ളൂ. ദൻ ഇൻവെൻ്ററി ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഓർഡർ ഓഫ് കസ്റ്റമർ ആൻഡ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഓർഡറിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇൻവെൻ്ററി ചെയ്യുന്നത്. ദേ ആർ ദ റിസർവോയർ ഓഫ് ദ ഗുഡ്സ് ഹെൽഡ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് സെയിൽസ്. സെയിൽസ് നടക്കും എന്നുള്ള ആൻറ്റിസിപ്പേഷനോടുകൂടി ഗുഡ്സിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക, അതിനെ ഇൻവെൻ്ററിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ദെർഫോർ ഇറ്റ് നീഡ്സ് ടു ബി പ്രോപ്പർലി മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ്. അങ്ങനെ സെയിൽസ് വരുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഓർഡർ വരുന്ന ടൈമിൽ പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ള രീതിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ അതിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നെയ്ദർ ടു സ്മോൾ നോർ ടു ബിഗ് ഇൻവെൻ്ററി ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. ഒരിക്കലും വളരെ കുറവ് ഇൻവെൻ്ററിയും അതുപോലെ തന്നെ വളരെ കൂടുതൽ ഇൻവെൻ്ററിയും ഒരു ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. ഫോമർ വുഡ് റിസൾട്ട് ഇൻ സ്റ്റോക്ക് ഔട്ട്, റിസൾട്ടിങ് ഇൻ ലോസ്റ്റ് സെയിൽസ് ആൻഡ് ലെറ്റർ ഇൻവോൾവ്സ് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്. ദസ് എ ബാലൻസ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. നമ്മൾക്കറിയാം ഒരിക്കലും വളരെ കുറവ് ഇൻവെൻ്ററി കീപ്പ് ചെയ്യരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ടൈമിൽ നമ്മൾക്ക് കറക്റ്റായിട്ട് ഇൻവെൻ്ററി എത്തിയിരിക്കണം. പ്രൊഡക്ഷൻ അന്നത്തെ പ്രൊഡക്ഷന് ആവശ്യമുള്ള ഇൻവെൻ്ററി ഓർഗനൈസേഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആ ഓർഗനൈസേഷൻ്റെ ഫുൾ കോസ്റ്റിനെയും ടൈമിനെയും മെഷീൻ യൂസേജിനെയും എഫക്റ്റ് ചെയ്യുന്നു. ദെൻ പിന്നെ പറയുന്നത് ഹെവി ആയിട്ട് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻ്ററി കീപ്പ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. ലാർജ് എമൗണ്ട് ഓഫ് ഇൻവെൻ്ററി പർച്ചേസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അത് ഹെവി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ചിലപ്പോൾ ആ സ്റ്റോക്ക് പെറിഷബിൾ ആയിരിക്കാം, ചീത്തയായി പോകുന്ന പ്രൊഡക്ട്സ് ആണെങ്കിൽ, മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ അത് ലോസ് ഓഫ് കോസ്റ്റിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടു സ്മോൾ ഇൻവെൻ്ററിയും അതുപോലെ തന്നെ ടു ലാർജ് സൈസ് ഇൻവെൻ്ററിയും കീപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ദെൻ കറക്റ്റ് ആൻറ്റിസിപ്പേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഡിമാൻഡ് ഇസ് നെസസറി ഫോർ മെയിൻറ്റെയിനിങ് കറക്റ്റ് ലെവൽ ഓഫ് ഇൻവെൻ്ററി. അപ്പോൾ കറക്റ്റ് ഇൻവെൻ്ററി കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിമാൻഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടെ ഒരു ഓർഗനൈസേഷൻ അറിഞ്ഞിരിക്കണം. നമ്മൾ പറഞ്ഞു ഡിമാൻഡിനനുസരിച്ചാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ ഓർഡർ വരുന്ന ടൈമിലാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഓർഡർ എപ്പോൾ വരും, അല്ലാന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഏത് സീസണിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് ഇൻവെൻ്ററി സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രോപ്പർലി എസ്റ്റിമേറ്റഡ് ഡിമാൻഡ് ഹെൽപ്സ് ദ ബിസിനസ് ഫേം ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി സപ്ലൈയിങ് ടു കസ്റ്റമർ ഇൻ ടൈം ആൻഡ് മെയിൻറ്റെയിനിങ് ദ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ. അപ്പോൾ പ്രോപ്പർലി പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ ഇൻവെൻ്ററി കോസ്റ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും, അതായത് ലോവർ ഇൻവെൻ്ററിയും പാടില്ല, ഹയർ ലെവൽ ഓഫ് ഇൻവെൻ്ററിയും കീപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റോ ഓവർ കോസ്റ്റ് വേസ്റ്റേജോ ഉണ്ടാവുന്നതല്ല. അപ്പോൾ കോസ്റ്റ് ലെസ് ആയിരിക്കും, അതുപോലെ തന്നെ സപ്ലൈയിങ് ടു കസ്റ്റമേഴ്സ് ഇൻ ടൈം. കറക്റ്റായിട്ട് ലോവർ ഇൻവെൻ്ററി ആണെങ്കിൽ കറക്റ്റ് ടൈമിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നില്ല.
പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് കറക്റ്റ് ടൈമിൽ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മെയിൻറ്റെയിനിങ് ദ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാനും സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ അസോസിയേറ്റഡ് ഇൻ മൂവിംഗ് പ്രോഡക്ട്സ് വെൻ ഇറ്റ് ലീവ്സ് എ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ബട്ട് ബിഫോർ ഇറ്റ് ഈസ് ലോഡഡ് ഓൺ ദി ട്രാൻസ്പോർട്ട്. അപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൽ വരുന്നത് മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞു, പക്ഷേ ട്രാൻസ്പോർട്ടിൽ ലോഡ് ചെയ്തിട്ടുമില്ല. അപ്പോൾ ലോഡ് ചെയ്യുന്നതിന് മുൻപും അതുപോലെ തന്നെ മാനുഫാക്ചറിൽ നിന്നും ഡെലിവറി ആയി കഴിഞ്ഞു, അങ്ങനെയുള്ള ആ പ്രോസസ്സിൻ്റെ ഇടയിൽ വരുന്നതാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. This activity has been in existence since very long period of time. അപ്പോൾ വളരെ നാളുകൾക്ക് മുമ്പ് തൊട്ടേ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി എക്സിസ്റ്റൻസിലുണ്ട്. ആൻഡ് നൗ ഇറ്റ് ഹാസ് ഡെവലപ്ഡ് ആസ് എ സിസ്റ്റം. ഇപ്പോഴാണ് ഇതൊരു സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് കാണുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് മൂവിങ് ദ ഗുഡ്സ് ഫ്രം പ്ലാന്റ് ടു വെയർ ഹൗസ്. അപ്പോൾ പ്ലാന്റിൽ നിന്നും വെയർ ഹൗസിലേക്ക് പ്രൊഡക്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ടൈം, അതുപോലെ തന്നെ ഫ്രം വെയർ ഹൗസ് ടു പ്ലേസ് ഓഫ് ലോഡിംഗ് ഇൻ ട്രാൻസ്പോർട്ട് മോഡ്സ്, അതുപോലെ തന്നെ വെയർ ഹൗസിൽ നിന്നും ഇത് ട്രാൻസ്പോർട്ടിലേക്ക് ലോഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അതിന് രണ്ടിലും വരുന്നതാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ആ ഒരു രണ്ട് പ്രോസസ്സുകളുടെയും ഇടയിൽ വരുന്ന മെറ്റീരിയൽസിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൽ വരുന്നത്. പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഹെൽപ്സ് ഇൻ അവോയ്ഡിങ് അൺനെസസറി മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, അവോയ്ഡിങ് ഡാമേജ് ടു ദ ഗുഡ്സ്, ഫെസിലിറ്റേറ്റ്സ് ഓർഡർ പ്രോസസ്സിംഗ് ആൻഡ് എഫിഷ്യൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. അപ്പോൾ മെറ്റീരിയൽസിനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഗുഡ്സിനെ ഡാമേജ് ഒന്നും കൂടാതെ തന്നെ ഡെലിവറി ചെയ്യാനും അതുപോലെ തന്നെ ഡിലേ ഒന്നും ഇല്ലാതെ തന്നെ എഫിഷ്യൻ്റായിട്ട് ഓർഡേഴ്സ് ഡിസ്പാച്ച് ചെയ്യാനും സാധിക്കുന്നുണ്ട്. നെക്സ്റ്റാണ് ട്രാൻസ്പോർട്ടേഷൻ. നമുക്കറിയാവുന്ന ഒരു ആക്ടിവിറ്റിയാണത്. ട്രാൻസ്പോർട്ടേഷൻ ആസ് എ കമ്പോണൻ്റ് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് കൺസേൺഡ് വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഫ്രം വെയർ ഹൗസ് ടു കസ്റ്റമർ ഡെസ്റ്റിനേഷൻ. നമുക്കറിയാം വെയർ ഹൗസിൽ നിന്നും കസ്റ്റമറുടെ ഡെസ്റ്റിനേഷനിലേക്ക് പ്രോഡക്റ്റ് എത്തുന്ന ആ ഒരു പ്രോസസ്സിൽ വരുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് ദെയർ മൂവ്മെൻറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. പ്രോഡക്ട്സിനെ ട്രക്കുകളിലേക്ക് ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ ട്രക്കുകളിൽ നിന്നും അൺലോഡ് ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റീസ് കൂടെ ഇവിടെ വരുന്നുണ്ട്. ട്രാൻസ്പോർട്ട് അക്കൗണ്ട്സ് ഫോർ എ മേജർ പോർഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആൻഡ് ഓഫ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ ഫിക്സ് ചെയ്യുന്ന ഒരു എലമെൻറ്റിൽ ഇതുകൂടെ വരുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് ആണ് നമ്മുടെ സെയിൽസ് എമൗണ്ട്. അപ്പോൾ ഈ കോസ്റ്റിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടെ ഇൻക്ലൂഡഡ് ആണ്. കറക്റ്റ് ഫോം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മോഡ് ഇസ് വെരി എസൻഷ്യൽ ആസ് ഇറ്റ് ഇസ് ഡയറക്ട്ലി എഫക്ട് ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിൽ ഏറ്റവും സിമ്പിളായിട്ട് പോസിബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡ് സെലക്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസിൻ്റെ വേരിയേഷനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ലോങ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിൽ നിന്നും വരുന്ന പ്രോഡക്റ്റുകൾക്ക് ഷിപ്പിംഗ് ചാർജ് കൂടുതലായിരിക്കും. ലോക്കൽ ഏരിയ അതുപോലെ തന്നെ നമ്മുടെ ലൊക്കാലിറ്റിയിൽ നിയർ ആയിട്ടുള്ള സ്ഥലത്ത് നിന്നും ഡെലിവറി ചെയ്യുന്ന പ്രോഡക്ട്സിന് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു എലമെൻറ്റാണത്. സാധാരണ ഓൺലൈൻ ഓർഡേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം ചില ഐറ്റംസ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും, ചില ഐറ്റംസ് ഷിപ്പിംഗ് ചാർജ് കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. ദെൻ പ്രോപ്പർ ചോയ്സ് ഫെസിലിറ്റേറ്റ്സ് സ്മൂത്ത് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഓൺ ടൈം ആൻഡ് ഇൻ ഗുഡ് കണ്ടീഷൻ. അപ്പോൾ പ്രോപ്പർ ചോയ്സ് ആയിരിക്കണം. ഇപ്പോൾ ഡാമേജ് പെട്ടെന്ന് പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പെറിഷബിൾ ആയിട്ടുള്ള ഗുഡ്സ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ, അതായത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മിൽക്ക് ഐറ്റംസ് അങ്ങനെയുള്ള ഡയറി ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് കോൾഡ് സ്റ്റോറേജ്, ഫ്രീസേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് വേണ്ടത്. അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആണ് വേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് അനുസരിച്ച് ചൂസ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യാനും ആ പ്രൊഡക്റ്റിനെ ഗുഡ് കണ്ടീഷനിലേക്ക് നമ്മളുടെ ഡിസ്പാച്ച് സ്ഥലത്തേക്ക് എത്തിക്കാനും സാധിക്കുകയുള്ളൂ. ദ ട്രാൻസ്പോർട്ടേഷൻ മോഡ് ദെയർഫോർ നീഡ്സ് ടു ബി അഡ്വക്കേറ്റ്, റെഗുലർ ആൻഡ് ഡിപ്പെൻഡബിൾ.
അതുപോലെ തന്നെ ഒരു അതുകൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റിന് അഡിക്വേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആയിരിക്കണം. റെഗുലറായിട്ട് അതായത് ഡിലേ ഒന്നും വരാതെ തന്നെ സ്മൂത്ത് ഫ്ലോ ആവുന്ന ടൈപ്പുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആയിരിക്കണം. ദെൻ ഡിപ്പെൻഡബിളും ആയിരിക്കണം, അതായത് റിലയബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ ഇവിടെ തീരുകയാണ്. താങ്ക് യു.